ക്ഷണിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته വേദിയിൽ സാദാത്തുക്കൾ, പ്രാസ്ഥാനിക നേതാക്കൾ, ഇവിടെ പ്രഭാഷണം നടത്തിയ കെ എൻ എ ഖാദർ എം എൽ എ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ 2018 മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൽ മാറ്റുരക്കാനെത്തിയ കലാപ്രതിഭകൾ, പ്രിയപ്പെട്ട പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ SSF 2.5 പതിറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച സാഹിത്യോത്സവം, സാഹിത്യോത്സവം നിർവഹിക്കുന്ന ദൗത്യവും സാമൂഹ്യ ബാധ്യതയുമൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാഹിത്യം അതുപോലെ കലയും മനുഷ്യൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട, മനുഷ്യന് ലഭിച്ച ഏറ്റവും സവിശേഷമായ കഴിവാണത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ലഭിക്കാത്ത കഴിവിനെ സമൂഹത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ 25 വർഷക്കാലങ്ങളിൽ സാധിപ്പിച്ചു എന്നത് നമ്മൾ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിൻ്റെ സൃഷ്ടിപരമായ ഉന്നമനമാണ് നാം ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസം കേവലം പുസ്തകങ്ങളിലുള്ള അറിവല്ല, മറിച്ച് ഒരു മനുഷ്യനിൽ അന്തർലീനമായ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിനെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് നിർവചിക്കുന്നതെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ആ നിലക്ക് മനുഷ്യന് പാടാനും പറയാനും എഴുതാനും അങ്ങനെ അവനക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കഴിവുകളെയും സാഹിത്യത്തിൻ്റെ വിവിധ വകഭേദങ്ങളെല്ലാം അത് വിദ്യാഭ്യാസം അർത്ഥമാക്കുന്നുണ്ട്. ആ നിലയിൽ സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയും പ്രതികരിക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനുമൊക്കെ കലാസാഹിത്യം കൊണ്ട് സാധിക്കുമെന്നത് തീർച്ചയാണ്. അറിവിൻ്റെ, സാഹിത്യത്തിൻ്റെ ഉദാത്തമായ പ്രാധാന്യത്തെ വിളിച്ചോതിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സാഹിത്യത്തിൻ്റെ വകഭേദമായ വായന കൊണ്ട് തുടങ്ങാൻ നമ്മോട് കൽപ്പിക്കുന്നത്.
അധാർമികമായി അതപ്പതിച്ചൊരു സമൂഹത്തിൽ അവരെല്ലാ നിലയിലും മാറ്റിയെടുക്കാൻ ഉത്തമ സാഹിത്യത്തിന് സാധിക്കുമെന്നത് ആറാം നൂറ്റാണ്ട് നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഈ പുതിയ കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പരിസരങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാ തിന്മകളെയും നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധവും സാഹിത്യമാണെന്ന തിരിച്ചറിവാണ് SSF വലിയ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെ എല്ലാ വർഷവും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സാഹിത്യോത്സവം ഇത്ര പ്രാധാന്യത്തോടെ സംഘടന നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ തിരുപ്പതിക്കടുത്തുള്ള ഒരു വിദ്യാലയത്തിന് നേരെ ആ നാട്ടിലെ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂൾ ആക്രമിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ആ വിദ്യാലയത്തിലേക്ക് പാചകക്കാരിയായി വന്ന പപ്പൽ എന്ന ദളിത് യുവതി അവർ വെച്ചു വിളമ്പുന്ന ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ സവർണരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് അത് ഭക്ഷിക്കാൻ പാകമല്ല, അതൊരിക്കലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് പാചകക്കാരിയെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നിയമനത്തിൽ നിന്ന് ഒഴിവാക്കാനും അവിടെ നിന്ന് സ്ഥലം മാറ്റാൻ വേണ്ടിയും രക്ഷിതാക്കൾ ഒരു വിദ്യാലയത്തെ ആക്രമിക്കുകയാണ്. സമൂഹം ഏറെ വളർന്നു എന്ന് പറയുന്ന ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലും മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത ജാതിയും അതുപോലുള്ള വർഗവിവേചനങ്ങളുമൊക്കെ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ കലാ സാഹിത്യം എന്നത് അത് ഏതൊരു മനുഷ്യനിലും അവിടെ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വിവേചനമില്ലാതെ മനുഷ്യൻ്റെ ഇൻബോണായി ജന്മനാ ലഭിക്കുന്ന ഈ സർഗാത്മക കഴിവുകൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ തിന്മകൾക്കെതിരെയും പ്രതികരിക്കാനും അധാർമികർക്കെതിരെയും നീചകൃത്യങ്ങൾക്കെതിരെയും ശബ്ദിക്കാനുമൊക്കെ സാഹിത്യത്തിനും കലക്കും കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജ്യത്ത് വർഗീയതയിലേക്കും അതുപോലെ തീവ്രവാദത്തിലേക്കും സമൂഹത്തെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വിഭാഗം ആളുകൾ ഏറ്റവും ഭയത്തോടുകൂടി കാണുന്നത് ഇത്തരം കലാ സാഹിത്യ സൃഷ്ടികളെയാണ്. ഒരു എഴുത്തുകാരൻ്റെ എഴുത്ത് അതിനെ പിൻവലിക്കാനും അതില്ലായ്മ ചെയ്യാനുമൊക്കെ ഫാസിസം ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന ഈ രാജ്യത്തെ എല്ലാ നന്മകളെയും തച്ചുകെടുത്താനും രാജ്യത്തെ വളരെ അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വിവേകത്തെ വികാരത്തിനടിമപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്താനും രാജ്യത്തിൻ്റെ ഭാവിയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ശക്തികൾ അവർ ആദ്യമായി പിടികൂടുന്നതും അവർ ഏറ്റവും ഭയപ്പാടോടെ കാണുന്നതും കലയും സാഹിത്യത്തെയുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് SSFനെ നിർവഹിക്കാനുള്ള ദൗത്യം അത്തരം ശക്തികൾക്കെതിരെ മുഴുവൻ തിന്മകളെയും ഉച്ചാടനം ചെയ്യാനും നമ്മുടെ വിദ്യാർത്ഥികളിൽ നന്മയുടെ പുതിയ തിരികൊളുത്താനും നമ്മുടെ സാഹിത്യോത്സവകൾ വേദിയാകുന്നുണ്ട് എന്നത് തീർച്ചയാണ്.
രണ്ടര പതിറ്റാണ്ട് നീണ്ട ഈ സാഹിത്യ കലാ മത്സരങ്ങൾ, അതിൻ്റെ 25-ാമത് എഡിഷൻ സംസ്ഥാന സാഹിത്യോത്സവം നമ്മുടെ ഈ വെസ്റ്റ് ജില്ലയിൽ തന്നെയാണ് നടക്കുന്നത്. ധർമ്മപുരിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവിൻ്റെ 25-ാമത് എഡിഷൻ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും നീലഗിരി അടക്കമുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള കലാപ്രതിഭകൾ ഈ കഴിഞ്ഞ 2 മാസക്കാലം ബ്ലോക്ക് തലം മുതൽ ബ്ലോക്ക് യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ, ജില്ലാ മത്സരങ്ങൾ മത്സരിച്ച് അവരുടെ കലാ കഴിവുകളെയും സർഗവാസനകളെയും ഒക്കെ പരമാവധി പുറത്തെടുത്തുകൊണ്ട് സമൂഹത്തെ കലയിലൂടെ, സാഹിത്യത്തിലൂടെ അതിജീവനത്തിൻ്റെ ഈ പുതിയ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യം നേരിടുന്ന മുഴുവൻ ഭീഷണികളെയും അതിജീവിക്കാനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയും രാഷ്ട്രീയ അവബോധവുമൊക്കെ സാഹിത്യത്തിലൂടെയും ഇത്തരം മത്സരങ്ങളിലൂടെയും നാം നേടിയെടുക്കുന്നുണ്ട്. അത് പുതിയ കാലത്തെ നന്മയുടെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാഹിത്യോത്സവങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ 2018 മലപ്പുറം ജില്ലാ വെസ്റ്റ് സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹ്.